അനുഗ്രഹീത, നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. തുടർന്ന് കേൾക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. അല്പം കൂടെ കർത്താവിനോടടുക്കാൻ, ദൈവവചനത്തോടടുക്കാൻ ഈ ദൈവവചന സന്ദേശം കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓരോ വചനങ്ങളും നമ്മൾ കേൾക്കുന്നത് നമ്മുടെ ആത്മീക ജീവിതത്തെ ഉണർത്തുകയാണ്, അല്ലെങ്കിൽ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തുകയാണ്. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ വാക്യത്തെ ആസ്പദമാക്കി പറഞ്ഞാൽ, മനസ്സ് പുതുക്കി നമ്മൾ രൂപാന്തരപ്പെടുത്തുകയാണ്. ഈ ലോകജീവിതത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നു, ഒരുപാട് വാർത്തകൾ കേൾക്കുന്നു, ഒരുപാട് വ്യക്തികളുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നു. പക്ഷേ ഇതിനെയൊക്കെ അതിജീവിക്കാൻ, ഈ കേൾക്കുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ ആത്മീക ജീവിതത്തെ തട്ടാതെ യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തെ അത് ഇല്ലാതാക്കാതെ മുൻപോട്ട് പോകണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിക്കുന്നത് നമ്മൾ കേൾക്കുമ്പോഴാണ് നമ്മുടെ മനസ്സുറയ്ക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു ഈ ചെറിയ സന്ദേശം നിങ്ങളെ ഉണർത്തും, നിങ്ങളെ ധൈര്യപ്പെടുത്തും, ക്രിസ്തുവിൽ നിങ്ങളെ ഉറപ്പിക്കും. 1 കൊരിന്ത്യലേഖനം 4:7 ഇന്നത്തെ ദൈവജന ചിന്തകൾക്ക് ആധാരമായിട്ട് നാം വായിക്കുന്നത്. നിന്നെ വിശേഷിപ്പിക്കുന്നത് ആർ? ലഭിച്ചതല്ലാതെ നിനക്കെന്തുള്ളു? ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്ന പോലെ പ്രശംസിക്കുന്നത് എന്ത്? ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ തൃപ്തന്മാരായി. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, ആ പറഞ്ഞ വേദവാക്യത്തിനകത്തെ ഒരു പദമാണ് പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നത്. ഇവിടെ പറയുന്നത് ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളു. പ്രിയമുള്ളവരെ, ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ആത്മീക ഭൗതിക ജീവിതത്തിലേക്ക് നാം നമ്മുടെ കണ്ണെന്ന് ഓടിക്കുമ്പോൾ നമ്മൾ നേടിയെടുത്തതല്ല ഒന്നും, എല്ലാം ലഭിച്ചതാണ്. ലഭിച്ചത് എന്ന് പറയുമ്പോൾ ദൈവം അത് ദാനമായി നൽകിയതാണ്, സകല കാര്യങ്ങളും. ഈ ഒരു ചിന്ത, ഈ ഒരു വെളിപ്പാട് നമ്മെ ഭരിച്ചാൽ നമ്മൾ 2 പ്രധാന കാര്യങ്ങൾ ചെയ്യും. 1, പ്രശംസിക്കത്തില്ല, ഒന്നിലും പ്രശംസിക്കത്തില്ല. ദൈവം തന്ന ഭൗതിക നന്മകൾ, അത് തലമുറകളാകട്ടെ, കുടുംബജീവിതമാകട്ടെ, ഭവനമാകട്ടെ, വസ്തുക്കളാകട്ടെ, സ്ഥാനമാനങ്ങളാകട്ടെ, എന്തുമായിക്കോട്ടെ, അതിൽ നമ്മൾ പ്രശംസിക്കത്തില്ല, 1% പോലും പ്രശംസിക്കത്തില്ല. പകരം നാം ദൈവത്തിന് നന്ദി പറയും, അഹങ്കരിക്കാതെ നന്ദി പറയും. അതാണ് 1-ാമത്തെ കാര്യം. 2, ഈ വെളിപ്പാട് നമ്മെ ഭരിച്ചാൽ നമുക്ക് ലഭിച്ച സകല കാര്യത്തിനകത്തും നമ്മൾ വിശ്വസ്തരായിരിക്കും. ഭൗതിക നന്മകളും ആത്മീയ അനുഗ്രഹങ്ങൾക്കകത്തും നമ്മൾ വിശ്വസ്തരായിരിക്കും. ഇതാണ് ഈ 2 കാര്യം. അപ്പോൾ കർത്താവ് ഇന്നത്തെ ഈ വചനത്തിലൂടെ നമ്മോട് പറയുകയാണ്, ലഭിച്ചതല്ലാതെ നിനക്കെന്തുള്ളൂ. ഞാൻ നേടിയെടുത്തതാണ്, എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ മിടുക്ക് കൊണ്ട്, എൻ്റെ പ്രാപ്തി കൊണ്ട്, എൻ്റെ അധ്വാനം കൊണ്ട്, എൻ്റെ പരിശ്രമം കൊണ്ട് ഞാൻ നേടിയെടുത്തതാണെന്ന് ഒരാൾക്ക് പോലും പറയാൻ പറ്റില്ല. ഒരു ദൈവ വൈതലിന് പറയാൻ പറ്റില്ല. ഒരു ദൈവത്തിൽ പറയും ലഭിച്ചതാ. അപ്പം കൊരിന്ത്യ സഭയോട് പറയാണ്, നിന്നെ വിശേഷിപ്പിക്കുന്നതാർ? ലഭിച്ചതല്ലാതെ നിനക്കെന്തുള്ളൂ. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് കേട്ടോ, ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്ന പോലെ പ്രശംസിക്കുന്നത് എന്ത്? ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ തൃപ്തന്മാരായി എന്ന് പറഞ്ഞാൽ പ്രശംസിക്കുക, ലഭിച്ചതല്ല നേടിയെടുത്തതാണെന്നുള്ള ചിന്തയിൽ പ്രശംസിക്കുക. എന്തെങ്കിലും പ്രശംസ ഹൃദയത്തിനകത്തുണ്ടോ? 1% ദൈവം തന്ന ഏതെങ്കിലും കാര്യത്തിൽ, ആത്മീയമാകട്ടെ, ഭൗമികമാകട്ടെ, ഈ 2 കാര്യത്തിനകത്ത് ഏതെങ്കിലും ദൈവം തന്നതിനകത്ത്, എല്ലാം തന്നതാ, അതിനകത്ത് എന്തെങ്കിലും ഒരു പ്രശംസയുണ്ടോ? പ്രശംസിക്കാൻ ഒരു വകുപ്പുമില്ല. അടിവരയിടണം ഈ കാര്യം, ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളു. പ്രശംസിക്കാതെ, അഹങ്കരിക്കാതെ നന്ദി പറയുക. 2, ഇതിനകത്ത് വിശ്വസ്തതയോടെ ദൈവസന്നിധിയിലായിരിക്കണം.
പ്രിയമുള്ളവരെ, ഈ ലഭിച്ചത് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പുതിയ നിയമ വേദഭാഗത്താണ് കൂടുതലായി നമ്മൾ ഇന്നത്തെ ദൈവജന സന്ദേശത്തിനകത്ത് ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് ഈ പുതിയ നിയമത്തിലെ ലേഖനങ്ങളും സുവിശേഷങ്ങളും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് ഈ ലഭിച്ചത് എന്ന് പറയുമ്പോൾ അവിടെ ഫോക്കസ് ചെയ്യപ്പെടുന്നത് ആത്മീകമായ കാര്യങ്ങളെയാണ്, സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. കാരണം ബാക്കിയുള്ളതെല്ലാം കള്ളൻ കൊണ്ടുപോകുന്നതാണ്, തുരുമ്പെടുക്കുന്നതാണ്, മരണം കൊണ്ട് അവസാനിക്കുന്നതാണ് ഭൗതികമായ സകല കാര്യങ്ങളും. അതുകൊണ്ട് തിരുവചനത്തിനകത്ത് പുതിയ നിയമത്തിൽ ആത്മീകമായി ലഭിച്ച കാര്യങ്ങളെക്കുറിച്ച് പറയുക. അതിലൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം നമുക്ക് നൽകിയ വിശ്വാസം, അല്ലെങ്കിൽ യേശു ക്രിസ്തു എൻ്റെ രക്ഷകനാണെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞത് നമ്മുടെ കഴിവുകൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവം നമ്മോട് കരുണ കാണിച്ചതുകൊണ്ടാണ്. അതൊരു വെളിപ്പാടാണ്, അതൊരു പരിജ്ഞാനമാണ്, അത് ഹൃദയദൃഷ്ടി പ്രകാശിച്ചത് കൊണ്ട് ലഭിച്ചതാണ്. എങ്ങനെ സാധിച്ചു? ആ ദൈവം തന്നു, ആ വെളിപ്പാട് തന്നു. ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കാൻ കാരണം എന്താ? ഇതൊരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലുള്ള മെസ്സേജാണ്, ദൈവവചനം ബൈബിളിൽ നിന്നുള്ള മെസ്സേജാണ്. അതുകൊണ്ട് അതിൽ വിശ്വാസമുള്ളത് കൊണ്ടല്ലേ കേട്ടത്. കഴിവുകൊണ്ടല്ല, മിടുക്കൊണ്ടല്ല, പ്രാപ്തി കൊണ്ടല്ല, ദൈവം നിങ്ങളോട് കരുണ കാണിച്ചു, ആ കരുണ ലഭിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബൈബിൾ പറയുന്നുണ്ട്. അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ചോദിക്കുന്നു, ലഭിച്ചതല്ല നിനക്കെന്തുള്ളൂ? ഏതെങ്കിലും തരത്തിലുള്ള അഹങ്കാരമോ പ്രശംസയോ നമ്മിലുണ്ടെങ്കിൽ ഈ വചനം കേൾക്കുമ്പോൾ, ഈ വചനം കേൾക്കുമ്പോൾ തന്നെ അത് നീങ്ങുന്നു, നീങ്ങിപ്പോകട്ടെ. അത് എല്ലാ അഹങ്കാരവും എല്ലാ പ്രശംസയും നമ്മിൽ നിന്ന് നീങ്ങിപ്പോയിട്ട് നന്ദിയുള്ളൊരു ഹൃദയം ഉണ്ടാകട്ടെ, വിശ്വസ്തത നമ്മിൽ വെളിപ്പെട്ടു വരട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 3:27 സ്നാപക യോഹന്നാൻ പറയുന്നൊരു കാര്യമുണ്ട്. അതിന് യോഹന്നാൻ, സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യന് ഒന്നും ലഭിപ്പാൻ കഴിയുകയില്ല. ആമേൻ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് കിട്ടിയതാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ അതിനു ഒരു ഭാഗമുണ്ട്, സ്വർഗത്തിൽ നിന്ന് ചിലത് ദൈവം നമുക്ക് തരും. പ്രിയരെ, മനുഷ്യൻ തരുന്നത് മനുഷ്യൻ എടുക്കാം, മനുഷ്യൻ തരുന്നതിനകത്ത് മനുഷ്യനാണ് ക്രെഡിറ്റ് പോകുന്നത്. നിങ്ങളൊരാൾ ഹെൽപ്പ് ചെയ്താൽ, എന്തെങ്കിലും ഒരു കാര്യം തന്നാൽ ആളുകൾ പറയും, ഞാൻ ആ അദ്ദേഹത്തിനത് കൊടുത്ത്, ഞാൻ അങ്ങനെ ഒരു വഴി. പക്ഷെ ദൈവം തന്നാൽ മനുഷ്യനൊന്നും അതിനകത്ത് പ്രശംസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ വാക്യത്തിനകത്തൊരു ദൂത് പറഞ്ഞു കിടക്കുന്നുണ്ട്, സ്വർഗത്തിൽ നിന്ന് ചിലത് മനുഷ്യന് കൊടുക്കും. സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യനൊന്നും ലഭിക്കാൻ കഴിയുകയില്ല. ഒരു ഭാഗത്ത് ദൈവം മനുഷ്യന് കൊടുക്കുമെന്നുള്ള അർത്ഥം അവിടെ പറയുമ്പോൾ യോഹന്നാൻ പറയുകയാണ്, എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എവിടുന്ന്? സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ. ആമേൻ. അപ്പോൾ പ്രിയരെ, എന്നിലും നിങ്ങളിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെവിടുന്ന? സ്വർഗത്തിൽ നിന്ന് കൊടുത്തതാണ്. ഒന്നാമത് നമുക്ക് ലഭിച്ച ഏറ്റവും പ്രധാന കാര്യം 2 Petros 1:1, അവിടെ നമുക്ക് ലഭിച്ച കാര്യത്തെക്കുറിച്ച് പറയുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ ദാസനും അപ്പോസ്തോലനുമായ ശീമോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിൻ്റെയും രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെയും നീതിയാൽ നിങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. അപ്പോൾ നമുക്ക് ലഭിച്ച ഒന്നാമത്തെ കാര്യം, അത് വിലയേറിയ വിശ്വാസമാണ്. ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കാൻ കാരണം, ഈ വചനം കേട്ടാൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്നും ഒരു മാറ്റം എന്നിലുണ്ടാകുമെന്നും ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ കേട്ടത്. യേശു ക്രിസ്തുവിനിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ മെസ്സേജ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഉറപ്പ് പറയാം, ദൈവം നമുക്ക് തന്ന ഒന്നാണ് വിശ്വാസം. അവിടെ പറയുന്നു, വിലയേറിയ വിശ്വാസം ലഭിച്ചത്. അപ്പോൾ ഒന്ന്, എന്താണ് ലഭിച്ചത്? വിലയേറിയ വിശ്വാസം. 2, വിശ്വാസം ലഭിച്ചതുപോലെ നമുക്ക് ലഭിച്ച മറ്റൊന്നാണ് കരുണ. 1 Petros 2:10, 9 കൂടെ ചേർത്ത് വായിക്കുമ്പോഴാണ് അത് മനസ്സിലാകുന്നത്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തജനവുമാകുന്നു. അടുത്തത്, മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം. കരുണ
ലഭിക്കാത്തവർ. അടുത്തത്, ഇപ്പോഴോ കാരുണ ലഭിച്ചവർ. യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് ദൈവവചനത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് മുൻപോട്ട് പോകുന്ന ഒരു ദൈവത്തിനെക്കുറിച്ച് പറയുകയാണ്, നിങ്ങളും മുമ്പേ കരുണ ലഭിക്കാത്തവരാ. ഇപ്പോൾ ആരാ? ഇപ്പോൾ കരുണ ലഭിച്ചവരാണ്. അപ്പോൾ വിശ്വാസം ലഭിച്ചു, രണ്ട്, കരുണ ലഭിച്ചു. ഇത് സംബന്ധിച്ച് പൗലോസ് പറയുന്നു, 1 തിമൊഥെയോസ് 1:13, 15, 16 വാക്യങ്ങൾ ഇവിടെ വായിക്കുന്നു. മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു, എങ്കിലും അവിശ്വാസത്തിൽ അറിയാതെ ചെയ്തതാകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. 15 വാക്യം, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസിയോ എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. എന്നിട്ടും യേശു ക്രിസ്തു നിത്യജീവനായിക്കൊണ്ട് തന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും ഒന്നാമനായ എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. ആവർത്തിച്ച് ആ വാക്യങ്ങളിൽ പറയുന്നു, എനിക്കെന്ത് ലഭിച്ചു? കരുണ ലഭിച്ചു. തീർന്നില്ല. 1 കൊരിന്ത്യർ 7:25 താൻ ആവർത്തിച്ച് പറയുകയാണ്, കന്യകമാരെക്കുറിച്ച് എനിക്ക് കർത്താവിൻ്റെ കൽപ്പനയില്ലെങ്കിലും വിശ്വസ്തനാകുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ കരുണ ലഭിച്ചവനായി ഞാൻ അഭിപ്രായം പറയും. അപ്പോൾ പൗലോസ് ആവർത്തിച്ച് പറയുകയാണ്, കരുണ ലഭിച്ചു, കരുണ ലഭിച്ചു. വിശ്വാസം മാത്രമല്ല ലഭിച്ച, കരുണ ലഭിച്ചു. ദൈവം കരുണ കാട്ടി. ദൈവം കരുണ കാട്ടിയതുകൊണ്ടാണ് നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചത്. നമ്മുടെ കഴിവോ മിടുക്കോ യോഗ്യതയോ ശ്രേഷ്ഠതയല്ല, ദൈവത്തിൻ്റെ കരുണ ലഭിച്ചതാണ്. പ്രിയരെ, നന്ദിയുണ്ടോ ഈ സമയം ഈ മെസ്സേജ് കേൾക്കുമ്പോൾ. 3-ാമത്തെ കാര്യം, അതൊരു വെളിപ്പാട് ലഭിച്ച കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്, പരിജ്ഞാനം ലഭിച്ചതിനെക്കുറിച്ചാണ്. 2 വാക്യങ്ങൾ അകത്ത് പറയുന്ന 2 പദങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 3-ാമത് നമുക്ക് ലഭിച്ച കാര്യം, എബ്രായലേഖനം 10:26 പറയുന്നു, സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം. എബ്രായർ 6:4 പറയുന്നു, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട്. എന്ന് പറഞ്ഞാൽ സത്യമാര യേശു ക്രിസ്തു. എന്താ സത്യം? ദൈവത്തിൻ്റെ വചനം, നിത്യതയെക്കുറിച്ച്, പരിശുദ്ധാത്മാവിനെക്കുറിച്ച്, നശിച്ചു പോകുന്ന ലോകത്തിനപ്പുറത്ത് ദൈവം ശില്പിയായി നിർമ്മിച്ച ആ പട്ടണത്തെക്കുറിച്ച്, ആ നഗരത്തെക്കുറിച്ച്, ദൈവിക വാക്തത്വങ്ങളെക്കുറിച്ച്, നിത്യജീവനെക്കുറിച്ച്, ആത്മരക്ഷയെക്കുറിച്ചുള്ള പരിജ്ഞാനം. ഇതൊരു പരിജ്ഞാനമാണ്, ഇതൊരു മർമ്മമാണ്, മർമ്മത്തിൻ്റെ മഹിമാധനമാണ്, ക്രിസ്തുവിനെക്കുറിച്ചുള്ള വെളിപ്പാട്. ഇതൊക്കെ എങ്ങനെ ലഭിച്ചു? ഇത് ദൈവം തന്നതാണ്. അപ്പോൾ നമുക്കെന്തോ കിട്ടി, പ്രകാശനം ലഭിച്ചു, സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ചു. ഇതേ 1 കൊരിന്ത്യർ 8:4-7 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു, വിഗ്രഹാർപ്പിതങ്ങളെ തിന്നതിനെക്കുറിച്ചോ ലോകത്തിൽ വിഗ്രഹമേതുമില്ല എന്നും ഏക ദൈവമല്ലാതെ ദൈവമില്ല എന്നും നാം അറിയുന്നു. പല ദേവന്മാരും പല കർത്താക്കന്മാരും ഉണ്ട് എന്ന് നാം അറിയുന്നുവല്ലോ. എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാരെന്നു പേരുള്ളവരുണ്ടെന്നു വിരികിലും പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു. യേശു ക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. അവൻ മുഖാന്തരവും സകലവും അവൻ മുഖാന്തരം നാമുമാകുന്നു. അടുത്തത് പറയുക, എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല. എല്ലാവരിലും ഈ അറിവ്, യേശു ദൈവമാണ്, യേശു കർത്താവാണ്, യേശു രക്ഷകനാണ്, ഈ അറിവ് ആർക്കില്ല? എല്ലാവരിലുമില്ല. അത് പരിജ്ഞാനം ലഭിച്ചവർക്കേ ഉള്ളൂ, അത് പ്രകാശനം ലഭിച്ചവർക്കേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എൻ്റെ കേൾവിക്കാരായ ദൈവമക്കളെ, നമുക്ക് ഈ അറിവുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സത്യത്തിൻ്റെ പരിജ്ഞാനം നമുക്ക് ലഭിച്ചെന്നല്ലേ, പ്രകാശനം ലഭിച്ചെന്നല്ലേ, ദൈവം ആകെക്കണ്ണ് തുറന്നെന്നല്ലേ. അപ്പോൾ നമുക്ക് ലഭിച്ച ആത്മീയമായ കാര്യം, പ്രകാശനം ലഭിച്ചു, പരിജ്ഞാനം ലഭിച്ചു, ദൈവം ഈ അറിവ് നമുക്ക് തന്നു. വീണ്ടും ഫിലിപ്പിലേഖനം 3:9 പറയുന്നു, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുയേശുവിലെ വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു. യേശു ക്രിസ്തുവിൽ മുഖാന്തരം, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച മുഖാന്തരം നമുക്ക് ലഭിച്ചതാണ് നീതീകരണം. റോമാലേഖനം മുഴുവൻ അതാണ് പറയുന്നത്, നീതീകരണം, വിശ്വാസത്താലുള്ള നീതീകരണം. ദൈവം നീതീകരിച്ചു, കുറ്റം ദൈവം ഏറ്റെടുത്ത് ആ കുറ്റത്തെ ക്ഷമിച്ചു, നീതീകരിച്ചു ദൈവം. അത് ലഭിച്ചതാ. ആമേൻ. പ്രിയമുള്ളവരെ,
ലഭിച്ചതല്ലാതെ എന്തെങ്കിലും ഉണ്ടോ? സ്വർഗത്തിൽ നിന്ന് തന്നതല്ലാതെ എന്തെങ്കിലും ഉണ്ടോ പറയാൻ? ഒന്നുമില്ല. വിശ്വാസം ലഭിച്ചു, കരുണ ലഭിച്ചു, പരിജ്ഞാനം ലഭിച്ചു, പ്രകാശനം ലഭിച്ചു, നീതി ലഭിച്ചു. തീർന്നില്ല കേട്ടോ. റോമാലേഖനം 8:23 പറയുന്നു, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. അപ്പോൾ അവിടെ പറയുന്നു, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചു, പരിശുദ്ധാത്മാവിനെ ലഭിച്ചു. ലഭിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങോട്ടൊന്നും കൊടുക്കാതെ ഇങ്ങോട്ട് ദയതോന്നി തന്നതിനായി ലഭിച്ചു എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിനെ തന്നു, എത്രയോ വിലപ്പെട്ടതല്ലേ. 1 യോഹന്നാൻ 3:24 പറയുന്നു, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു. അവൻ നമ്മിൽ വസിക്കുന്നുവെന്ന് അവൻ നമുക്ക് തന്ന ആ വാക്ക് ശ്രദ്ധിച്ച്, അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ നാം അറിയുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിനെ തന്നതാ, ലഭിച്ചതാ. അതല്ലേ പറഞ്ഞത്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞത് ഫിലിപ്പ് അപ്പോസ്തലപ്രവൃത്തി 1:8. അപ്പോൾ ലഭിച്ചതാ. ഒരു കാര്യം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാണ്. പ്രിയമുള്ളവരെ, പൗലോസ് അപ്പോസ്തോലൻ്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾ നാം പഠിക്കുമ്പോൾ, യേശു കർത്താവിൻ്റെ 12 അപ്പോസ്തോലന്മാരെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ, നോക്കുമ്പോൾ, അവരെ മനസ്സിലാക്കുമ്പോൾ കർത്താവ് തിരഞ്ഞെടുത്തതല്ലേ. എന്നാൽ പൗലോസിൻ്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹം ദൂഷകനായിരുന്നു, ദൈവത്തിൻ്റെ മക്കളെ പീഡിപ്പിക്കുന്നവരായിരുന്നു. ഷൗൽ എന്ന പേര് ആദ്യം ഉണ്ടായിരുന്നപ്പോൾ പിന്നെ പൗലോസായി മാറിയത്. വലിയ വിളിയും തിരഞ്ഞെടുപ്പും നിയോഗങ്ങളും ശുശ്രൂഷകളും ആത്മീക വെളിപ്പാടൊക്കെ ദൈവത്താൽ ലഭിച്ച ഒരു ദൈവഭൃത്യ. അദ്ദേഹം പറയുകയാണ്, എപ്പോഴും അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ രണ്ട് കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ഒന്ന്, എനിക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. മറ്റൊന്ന് അദ്ദേഹം പറയുന്നൊരു കാര്യം, എനിക്ക് ദൈവം ഒരു ശുശ്രൂഷ തന്നിട്ടുണ്ട്. എൻ്റെ കേൾവിക്കാരെ, ഒരു പക്ഷെ പ്രസംഗിക്കുകയോ പബ്ലിക്കിൽ ഒരു മിനിസ്ട്രി ചെയ്യുന്ന ഒരു വ്യക്തി അല്ലായിരിക്കും താങ്കൾ. പക്ഷേ ദൈവവചനം വായിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലൊരു പ്രകാശം ലഭിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ദൈവത്തോട് കൂടുതൽ അടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവർ വിഷയം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ, ഒരു കാര്യം ഓർത്തോണം, ഒരു മിനിസ്ട്രി ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ ഒരു കൃപാവരം നിങ്ങളിലുണ്ട്. അത് ഈവൻ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യമായിക്കോട്ടെ. യാക്കോബിൻ്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ 1:17, James 1:17, എല്ലാ നല്ല ദാനവും തികഞ്ഞ വരവൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. എല്ലാ നല്ല ദാനവും ആരിൽ നിന്ന് വരുന്നു? ഈ നല്ല ദാനം എന്ന് പറയുമ്പോൾ ഗുഡ് തിങ്, ഗുഡ് ആൻഡ് പെർഫെക്റ്റ് എന്നാണ് അർത്ഥം. ഇത് ദൈവം തരുന്നതാ, ദൈവത്തിങ്കിൽ നിന്ന് വരുന്നതാ. മനുഷ്യന് ദൈവത്തിങ്കിൽ നിന്ന് ലഭിക്കുന്നതാണ് ഈ നല്ല ദാനം. മെസ്സേജ് കേൾക്കുന്ന പ്രിയരെ, നല്ല ദാനങ്ങളെ കൈമാറാൻ ദൈവം വിശ്വസ്തനാണ് കേട്ടോ. കൃപാവരമെന്നും കൃപയെന്നും ശുശ്രൂഷയെന്നും ഒക്കെ പല പദപ്രയോഗങ്ങൾ തിരുവചനത്തിലുണ്ട്. വേഗത്തിൽ ആ വാക്യങ്ങളെ ഞാൻ ഇവിടെ പറയാൻ പോവുകയാണ്. ഇത് പറയുമ്പോൾ വെറുതെ കേട്ടുപോവുകയല്ല, ആ കൃപ നിങ്ങളിലേക്ക് പകരപ്പെടാൻ, മരിക്കുന്നതിന് മുമ്പ് ആ കൃപാവരത്തെ ഒന്ന് ജ്വലിപ്പിക്കാൻ, എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് ജീവിതം അവസാനിപ്പിക്കാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം ഒരു മിനിസ്ട്രി തന്നിട്ടുണ്ട് നിങ്ങൾക്ക്, ഒരു ശുശ്രൂഷ തന്നിട്ടുണ്ട്. അത് ജ്വലിപ്പിക്കണം, അത് വെളിപ്പെടുത്തണം. ഈ മാസത്തിൻ്റെ അവസാനം കഴിയുമ്പോൾ ഈ വർഷം അവസാനിക്കുന്നു, അടുത്തൊരു വർഷത്തിലേക്ക് കയറുമ്പോൾ ഒരു തീരുമാനമെടുത്തുകൊണ്ട് കയറണം. ദൈവം എനിക്ക് ആയുസ് നീട്ടി തരുവാണെങ്കിൽ എൻ്റെ കൃപകളെയും എൻ്റെ കൃപാവരങ്ങളെയും എൻ്റെ ശുശ്രൂഷകളെയും ജ്വലിപ്പിക്കുന്ന ദിവസങ്ങളാക്കി ഞാനതിനെ മാറ്റും, ഞാൻ അതിനെ ക്രമീകരിക്കും. ഈ മെസ്സേജ് ഞാൻ കേട്ടത് അതിനുവേണ്ടിയാണെന്ന് തീരുമാനമെടുക്കാവോ? ഒന്ന് ഉറക്കാവോ, വിശ്വസിക്കാവോ?
ഒന്ന് പത്രോസാലിൻ്റെ 10, ഓരോരുത്തന് വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പിൻ. അവിടെ പറയുന്നു വരം ലഭിച്ചു, വരം ലഭിച്ചു, വരം ലഭിച്ചു. 1 തിമൊഥെയൊസ് 4:14, മൂപ്പന്മാരുടെ കൈവപ്പിനോടുകൂടെ പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായി നിന്നിലുള്ള കൃപാവരം. അപ്പോൾ വരം ലഭിച്ചു, കൃപാവരം ലഭിച്ചു. എഫേസ്യർ 4:7, എന്നാൽ നമ്മിൽ ഓരോരുത്തൻ ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചു. ഇതെല്ലാം ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്, കൃപ ലഭിച്ചു, കൃപാവരം ലഭിച്ചു എന്നൊക്കെ തിരുവചനം പറയുന്നത്. പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന പദങ്ങളാണ്. പൗലോസ് ഇതിനെക്കുറിച്ച് എന്താ പറയുന്നത്? പ്രവൃത്തി 20:24, എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷ തികയ്ക്കണമെന്ന് എനിക്കുള്ള. അവിടെ പറഞ്ഞു കർത്താവായ യേശു തന്ന ശുശ്രൂഷ. പ്രിയരെ, യേശു തന്ന ശുശ്രൂഷ. അപ്പോൾ ശുശ്രൂഷ ആര് തന്നതാ? യേശു തന്നതാ. യേശു നിങ്ങൾക്ക് ഒരു ശുശ്രൂഷ തന്നിട്ടുണ്ട്. കർത്താവായ യേശു മാതാവേ നിങ്ങൾക്ക് ഒരു ശുശ്രൂഷ തന്നിട്ടുണ്ട്. പിതാവേ നിങ്ങൾക്കൊരു ശുശ്രൂഷ തന്നിട്ടുണ്ട്. സഹോദര സഹോദരി നിങ്ങൾക്കൊരു ശുശ്രൂഷയുണ്ട്. അത് തന്നതൊരു സംഘടനയല്ല, അത് തന്നതൊരു ദൈവദാസനല്ല, ദൈവദാസിയല്ല, പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയല്ല. ആ ശുശ്രൂഷ നിങ്ങളെ ഭരമേൽപ്പിച്ചത്, തന്നത് വിശ്വസ്തനെന്ന് എണ്ണി, വിശ്വസ്തയെന്നെണ്ണി നിനക്ക് ഭരമേൽപ്പിച്ചത് കർത്താവായ യേശുവാണ്. പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷക്കാരാകാൻ കർത്താവാണ് തന്നത്. എഫേസ്യർ 3:7, ആ സുവിശേഷത്തിന് ഞാൻ അവൻ്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം എനിക്ക് ലഭിച്ച, കേട്ടോ ആ പദം കേട്ടോ, എനിക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കൃപാദാനത്താൽ ശുശ്രൂഷകനായി തീർന്നിരിക്കുന്നു. ഓ, ശുശ്രൂഷ എന്ന പദവും കൃപാദാനം എന്ന പദവും ലഭിച്ചതാണെന്നുള്ള പദവും ഒരുമിച്ച് വരുന്നൊരു വാക്യമാണ് എഫേസ്യർ 3:7. എനിക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കൃപാദാനത്താൽ ശുശ്രൂഷകൻ ആയിത്തീർന്നിരിക്കുന്നു. 2 കൊരിന്ത്യർ 4:1, അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടായി. 1 കൊരിന്ത്യർ 3:10, എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം. മേൻ 12:6, ദേ ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരം ഉള്ളതുകൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം. അങ്ങനെ ഒരു നീണ്ട പട്ടിക പറയും. ഇതൊക്കെ എങ്ങനെയാ പ്രവചനം, വിശ്വാസം, എല്ലാ കാര്യവും എങ്ങനെ? ലഭിച്ച ദൈവകൃപയ്ക്കനുസരിച്ച. അതുകൊണ്ട് 12:3 പറയുന്നത് ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു വരാതെ ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ട് എന്നതുപോലെ സുമോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ. പ്രിയമുള്ളവരെ, നിങ്ങളോട് ദൈവവചനം പറയുന്ന ഞാൻ എനിക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം പറയും. ഇനി കഴിവിനോ മെടുക്കിനോ അനുസരിച്ചല്ല, എനിക്ക് ദൈവം ഒരു കൃപ തന്നിട്ടുണ്ട്. ആ കൃപയ്ക്കനുസരിച്ച് എനിക്ക് ലഭിച്ചതാ. കഴിവോ മെടുക്കോ പ്രാപ്തിയോ അല്ല, ദൈവം കൃപ തന്നേക്കുക, അതിനനുസരിച്ചാണ് ചെയ്യുന്നത്. എന്ന് പറയുന്ന പോലെ പൗലോസ് പറയുക, എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളോട് ഓരോരുത്തരോടും പറയും. ഈ സന്ദേശം കേൾക്കാൻ നിങ്ങൾക്കൊരു കൃപ ലഭിച്ചു, അതുകൊണ്ടാണ് ഇത് ക്ഷമയോടെ കേട്ടത്. കാരണം ഇതിനകത്ത് ചില കാര്യങ്ങൾ പരിശുദ്ധ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുമെന്ന് നിങ്ങൾക്ക് ബോധ്യം തന്നത് കൃപയുള്ളതുകൊണ്ടാണ്. എഫേസ്യർ 3:2, നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപ. പ്രിയമുള്ളവരെ, മത്തായി 25 കർത്താവ് ഉപമ പറയുമ്പോൾ 25:14 പറയുന്നു, ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ ലഭിച്ചതല്ലാതെ നമുക്കൊന്നുമില്ല കേട്ടോ. അത് വിശ്വാസം ലഭിച്ചു, കരുണ ലഭിച്ചു, സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ചു, പ്രകാശനം ലഭിച്ചു, നീതി ലഭിച്ചു, പരിശുദ്ധാത്മാവിനെ ലഭിച്ചു, അവസാനമായി പറഞ്ഞു കൃപ ലഭിച്ചു, കൃപാവരം ലഭിച്ചു, ശുശ്രൂഷ ലഭിച്ചു. ഇതെവിടുന്നാണ് ലഭിച്ചേ? യേശു ക്രിസ്തുവിങ്കിൽ നിന്ന്. തികഞ്ഞവരെവിടുന്നാണ് വരുന്നത്?
നല്ലതാണ് എവിടുന്നവരുന്ന് ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന്. ആത്മാവിൽ വിശ്വസിക്കുക, ഈ ദൂത് ഏറ്റെടുക്കുക. ഇങ്ങനൊരു മെസ്സേജ് പറഞ്ഞെങ്കിലും ഒരു ദൂത് ഇതിനകത്ത് മറിഞ്ഞു കിടപ്പുണ്ട്. ദൈവത്തിങ്കിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യനൊന്നും ലഭിക്കാൻ കഴിയത്തില്ല. സ്വർഗത്തിൽ നിന്ന് സഹോദര സഹോദരി, താങ്കൾക്കൊരു ശുശ്രൂഷ ലഭിക്കും. ലഭിച്ചിട്ടുണ്ട്, അത് ജ്വലിപ്പിച്ചാൽ മതി, അത് കണ്ടെത്തിയാൽ മതി. ഒരു കൃപാവരം നിങ്ങളിലുണ്ട്, അത് വെളിപ്പെടുത്തിയാൽ മതി. അതൊരു പക്ഷെ പ്രാർത്ഥിക്കാനായിരിക്കും, സുവിശേഷം പറയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കും, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കും, ഇടിവിൽ നിന്ന് കരയാനായിരിക്കും. എന്തുമായിക്കൊള്ളട്ടെ, ആ കൃപയെ, കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുക. ദൈവം തന്നതാ, ദൈവം തന്നതാ, ദൈവം തന്നതാണ് നിങ്ങൾക്ക്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവ്, ലോകരാജ്യങ്ങളിരുന്നു കൊണ്ട് ഈ വചന സന്ദേശം കേട്ട സകല വ്യക്തികളെയും, ഇതിൽ മാതാപിതാക്കളുണ്ട്, സഹോദരി സഹോദരന്മാരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, യുവതി യുവാക്കളുണ്ട്, ശുശ്രൂഷകന്മാരുണ്ട്, അവരെ അനുഗ്രഹിക്കണമേ. ലഭിച്ചതല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ലപ്പാ. ഭൗതികമാകട്ടെ, ആത്മീകമാകട്ടെ, വിശ്വാസം ലഭിച്ചു, കൃപ ലഭിച്ചു, കരുണ ലഭിച്ചു, കൃപാവരം ലഭിച്ചു, ശുശ്രൂഷ ലഭിച്ചു, അങ്ങ് തന്നതാണെന്നുള്ളൊരു ബോധ്യം ഞങ്ങളെ ഭരിക്കട്ടെ. ഒന്നിലും പ്രശംസിക്കാൻ അനുവദിക്കരുത്, ഒന്നിലും അഹങ്കരിക്കാൻ അങ്ങ് അനുവദിക്കരുത്. ദൈവം തന്ന ഒന്നിലും പ്രശംസിക്കാനോ അഹങ്കരിക്കാനോ അല്ല, നന്ദി പറയാൻ കൃപ തരണേ. അതിൽ വിശ്വസ്തരായിരിക്കാൻ കൃപ തരണമേ. പ്രാർത്ഥിക്കണമെന്ന് റിക്വസ്റ്റ് പറഞ്ഞ എല്ലാ വ്യക്തികളെയും, കമൻറ്റുകളിലൂടെ ആകട്ടെ, മെസ്സേജുകളിലൂടെ ആകട്ടെ, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ സകല വ്യക്തികളെ ഈ സമയത്ത് ഓർക്കുകയാണ്. കരഞ്ഞുകൊണ്ട് പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടെ ഈ സന്ദേശം കേട്ടവരെ അങ്ങനെ കന്യതയിൽ സമർപ്പിക്കുന്നു. ഈ വചനത്തിലൂടെയുള്ള സകല അനുഗ്രഹങ്ങളും വിടുതലുകളും ഈ കുടുംബങ്ങളിൽ അങ്ങ് അയക്കുന്നതിന് നന്ദി പറയുന്നു. ഒരുമിച്ച് അനുഗ്രഹിക്കും. അങ്ങയുടെ വരവിനായി ഞങ്ങൾ ഒരുക്കും. യേശുവിൻ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് യു.